ഇനി നമുക്ക് ചിക്കൻ റോള് തയ്യാറാക്കിയെടുക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണിത്. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 5 മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം കറിവേപ്പില, പാകത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തതിന് ശേഷം നമുക്കിത് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. സവാള വഴന്നു വരുന്ന ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് ബീഫ് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചിക്കൻ റോളാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് 250 ഗ്രാമോളം ചിക്കൻ എടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1.5 ടേബിൾസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് കൈ ഉപയോഗിച്ചൊന്ന് മാറിനേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ചിക്കൻ നല്ലവണ്ണം വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞാൽ ചിക്കൻ നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ നമ്മുടെ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്യാം. ചിക്കനും നമ്മുടെ മസാലയും നല്ലവണ്ണം കമ്പൈൻ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ചിക്കനിൽ നമ്മുടെ സവാള നല്ലവണ്ണം മിക്സായി വരണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോളിന് വേണ്ട ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് അല്പം വെള്ളം ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 മുട്ട കൂടി ഉടച്ചു വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്തൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ആദ്യം നമുക്കിതൊന്ന് സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോളിന് വേണ്ട ബാറ്ററും തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട ദോശ ചുട്ടെടുക്കാം. നമുക്കൊരു ഫ്രൈ പാനിലോട്ട് 1 തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇത് റെഡിയായാൽ പാനിൽ നിന്ന് സൈഡൊക്കെ വിട്ടുവരും. ആ ഒരു സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഓരോ ദോശയും ചുട്ടെടുത്ത് അടുത്ത ദോശ തയ്യാറാവുന്ന ആ സമയം കൊണ്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. എല്ലാം ചൂടാറാൻ നിൽക്കരുത്. ചൂടോടുകൂടി തന്നെ നമുക്കിത് റോൾ ചെയ്താൽ മാത്രമേ പെട്ടെന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ.
ചുട്ടെടുത്ത ഓരോ ദോശയും പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ ഒരു സൈഡിലോട്ടായി നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നീളത്തിൽ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് ഒരു സൈഡിലോട്ടായി ഫില്ലിംഗ് വെക്കാം. അതിനുശേഷം നമുക്കിതിങ്ങനെ മടക്കി കൊടുക്കാം. സൈഡ് രണ്ടും മടക്കിയതിന് ശേഷം നമുക്കിത് റോൾ ചെയ്യാം. നമുക്ക് ഒരു മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ചിക്കൻ റോളിലും നമുക്ക് മുട്ട കൊണ്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. മുട്ടയൊന്ന് ബ്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് കംപ്ലീറ്റ് മുട്ടയിൽ മുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നനവിന് വേണ്ടി മാത്രം നമുക്കതൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോന്നായി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് മാറ്റാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചാൽ ചിക്കൻ റോളിൽ എണ്ണ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുക്കാം. രണ്ട് വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതിൻ്റെ ഒരു വശം ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മറുവശവും മാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ചിക്കൻ റോള് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായി എണ്ണയിൽ നിന്നെടുത്ത് മാറ്റാം. ചൂടോടുകൂടി തന്നെ നമുക്കിത് നല്ല ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻസ് അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.